ഒന്ന് കൊരിന്ത്യർ 6:19 വാക്യങ്ങൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. 7:23 വാക്യത്തിൽ സെയിം അതുപോലെ തന്നെ പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മളെ എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാവിനെ മാത്രമല്ല, എന്ത്, ശരീരത്തെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്റെ ശരീരത്തെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും പറഞ്ഞു പറഞ്ഞു പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, എന്ത്, കർത്താവ് എന്റെ ആത്മാവിനെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊടുവിൽ പിന്നെപ്പോഴെങ്കിലും അത് ഏറ്റവും ഒടുവിൽ പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം അങ്ങ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൊണ്ടുപോക്കോളും എന്ന് നമ്മൾ പറയുമായിരിക്കും. എന്നാൽ ഇവിടെ പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ സോൾ, ഇറ്റ് ഈസ് അവർ ബോഡി. ആൻഡ് മൈ ബോഡി ഈസ് നോട്ട് മൈൻ, ഇറ്റ് ഈസ് ബോട്ട് വിത്ത് എ പ്രൈസ്. എന്റെ ശരീരം എന്റെ വകയല്ല. പ്രിയമുള്ളവരെ, എന്റെ ശരീരം എന്റെ വകയല്ല എന്നുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. When I know that my hands is not mine and it belongs to Jesus, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ എന്റെ കണ്ണിനോട് പറയണം, നീ എന്റെ വകയല്ല. എന്റെ വകയല്ലാത്തൊരു കാര്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്റെ കണ്ണിനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിലയിലല്ല ഉപയോഗിക്കുന്നത്, എന്ത്, കർത്താവിന് ഇഷ്ടമുള്ള നിലയിൽ. കാര്യം, ഐ എം ബോട്ട് വിത്ത് എ പ്രൈസ്.